മഹാഭാരതാന്തർഗതമായ ഭഗവത്ഗീത. അതിലെ രണ്ടാമധ്യായം സാഖ്യയോഗമാണ്. സാഖ്യയോഗത്തിലെ 34-ാമത്തെ ശ്ലോകമാണ് നമ്മൾ കണ്ടുവരുന്നത്. 34-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ അർജുനനോട് പറയുന്നത്, 33-ാം ശ്ലോകത്തിൽ സ്വധർമ്മവും കീർത്തിയും നഷ്ടപ്പെട്ട് പാപത്തെ പ്രാപിക്കും എന്ന് പറയുമ്പോൾ സ്വധർമ്മത്തിൻ്റെ അവസാനം നമ്മൾ കണ്ടു. സ്വധർമ്മം കൊണ്ട് ശ്രേയസ്സുണ്ടാവും, പരധർമ്മം ഭയത്തെ ഉളവാക്കുകയും ചെയ്യും. ലോകത്ത് മാനവൻ നേടുന്ന എല്ലാ ഭയവും പരധർമ്മം കൊണ്ടാണ്. ദൗർഭാഗ്യമെന്ന് പറയട്ടെ, അന്യരെ അനുകരിക്കാനാകുന്ന വിദ്യാഭ്യാസം, തന്നെക്കുറിച്ച് ചിന്തിക്കുന്നതിനേക്കാളേറെ അന്യരെക്കുറിച്ചുള്ള ചിന്തകൾ, അയത്നലളിതമായി അനവദ്യ സുന്ദരമായി യാദൃച്ഛികമായി അന്യരിലുണ്ടാകുന്ന വാക്കുകളെ അങ്ങനെയുണ്ടായവയെന്ന് സ്വീകരിക്കാതെ ബുദ്ധിവിലാസം ഉള്ള മാനവൻ ബുദ്ധിയെ ആനയിച്ച് നിർത്തി ബുദ്ധിയുടെ പരിപ്രേക്ഷ്യത്തിൽ നിന്നുകൊണ്ട് അന്യൻ്റെ വാക്കുകളെ അപഗ്രഥിക്കുന്ന വിചാരങ്ങളും വിചാരണകളും ഒരു നിമിഷത്തിൽ അബോധത്തിൽ ചെയ്തു പോയവയെ അബോധം വരുന്ന പ്രക്രിയകൾ പഠിപ്പിച്ച് ബോധത്തിലേക്ക് എത്തിക്കുവാനോ വ്യക്തിയെ അവൻ്റെ അന്തസ്ഥിതമായ അബോധത്തിൽ നിന്നും അവൻ്റെ അന്തസ്ഥിതമായ ഉപബോധത്തിൽ നിന്നും അവൻ്റെ അജ്ഞാനത്തിൽ നിന്നും കരകയറ്റുന്ന ആത്മനവീകരണത്തിൻ്റെ ഭാഷ റിഫർമേഷൻ ഉൾക്കൊള്ളിക്കുവാനോ ശ്രമിക്കാത്ത ലോകം. തെറ്റുകൾ ചെയ്തവനെ വീണ്ടും വീണ്ടും തെറ്റുകാരനാക്കുന്ന ലോകം. തെറ്റു ചെയ്യാത്തവനെ കൂടെ തെറ്റിലേക്ക് വലിച്ചിഴയ്ക്കുന്ന ലോകം. തെറ്റു ചെയ്തവരും തെറ്റിൽ നിന്ന് സ്വയം തിരുത്താൻ തയ്യാറാകാതെ തനിക്ക് കൂട്ടുള്ളവരുണ്ടെങ്കിൽ തെറ്റുകാരുടേതായൊരു സാമ്രാജ്യം സൃഷ്ടിക്കുവാൻ ഓടുന്ന ലോകം. വിശുദ്ധന്മാരെന്ന് അവകാശപ്പെടുന്നവരുടെ ഈ ലോകങ്ങളിലൂടെയുള്ള യാത്രയുടെ കാലമാണിത്. അവിടെ മഹാത്മദൃഷ്ടി ഗൃഹസ്ഥനിൽ എങ്ങനെയെന്ന് പറഞ്ഞാണ് നാം നിർത്തിയത്. ആറ് കാര്യങ്ങളാണ് ഗൃഹസ്ഥനെ മഹാത്മാവാക്കുന്നതെന്ന് നാം പറഞ്ഞു. അതിൽ പ്രഥമമാണ് വിപതി ധൈര്യം. വിപത്തുകളെപ്പറ്റി പറയുമ്പോൾ ആന്തരിക വിപത്തുകളുണ്ട്. ധൈര്യം നല്ലതുപോലുള്ളവന് മാത്രം പിടിച്ചു നിൽക്കാവൂ. ആഹാരത്തിനു വേണ്ടി, വസ്ത്രത്തിനു വേണ്ടി, ഇണയ്ക്കു വേണ്ടി ഒക്കെ പുറത്തുനിന്നല്ല ആപത്ത് വരുന്നത്, തൻ്റെ ഉള്ളിൽ നിന്നാണ്. തൻ്റെ ഉള്ളറയിൽ നിന്ന് ഈ ലോകത്തിലെ വിഷയസുഖങ്ങൾക്കു വേണ്ടിയുണ്ടാകുന്ന കാമത്തെ നമ്മുടെ വിദ്യാഭ്യാസം ആപത്തായല്ല കാണുന്നത്. പരിഷ്കൃത ആശയന്മാർ അതിന് താലോലിക്കുന്നതാണ് കാണുന്നത്. പരിണതപ്രജ്ഞരെന്ന് അഭിമാനിക്കുന്ന മാധ്യമലോകങ്ങളും ഭരണാധികാരികളും മനുഷ്യകാമത്തിൻ്റെ വർദ്ധനവിനാണ് കാത്തിരിക്കുന്നത്.
കാമത്തെ വാനോളം എത്തിക്കുവാനുള്ള പരസ്യ ശൃംഖലയുടെ ലോകത്താണ് നാം ഇന്ന് ജീവിക്കുന്നത്. ഈ ആപത്തുള്ളിൽ നിന്ന് രൂപാന്തരപ്പെട്ടു വരുമ്പോൾ ധൈര്യം അവലംബിച്ച് തന്നെ നശിപ്പിക്കുവാനും തൻ്റെ സ്വസ്ഥതയെ കെടുത്തുവാനും തൻ്റെ ഭാവി ജീവിതത്തെ തകർക്കുവാനും സംജാതമാകുന്ന ആന്തരികമായ ആപത്തുകളായ ശത്രുക്കളായ ഹിംസാസ്തയാദികളെയോ ദുരഭിമാനങ്ങളെയോ കാമക്രോധാദികളെയോ മോഹലോഭാദികളെയോ നേരിടുന്ന ഗൃഹസ്ഥനാരോ ധൈര്യം അവലംബിച്ച് അത് വേണം എന്ന നിർബന്ധ ബുദ്ധിക്കപ്പുറം അത് വേണ്ട എന്ന് തീരുമാനിക്കാൻ കഴിയുന്നവനാരോ അവൻ മഹാത്മാവ്. മറ്റൊരുവനത് നേടി ഞാനുമത് നേടണമെന്ന മത്സര ബുദ്ധിയിലല്ല മഹാത്മഭാവം നിലനിൽക്കുന്നത്. അതുകൊണ്ട് ഗൃഹസ്ഥൻ്റെ മഹാത്മപദവി ജീവിതത്തിൽ വരുന്ന ആപത്തുകളിൽ പ്രഥമമായ കാമക്രോധാദികളടങ്ങുന്ന ആപത്തുകൾ സർവസാധാരണമാണ്. വീണപൂവിൽ കുമാരനാശാൻ പറയുന്നത് പോലെ പൂ വിടർന്നു നിൽക്കുന്നത് കണ്ടാൽ വൈദികനായാലും വൈരിക്കു മുമ്പേ ഉഴറിയോടുന്ന ഭീരുവായാലും ഒരു നിമിഷം നോക്കിപ്പോവും. ഇതുപോലെ ആപത്തിൻ്റെ നില. ആപത്തുകൾക്ക് തടസ്സമില്ല, അവയുടെ വഴി ഇന്നുവരെ ആരും അടച്ചിട്ടില്ല. ആപത്തുകളെ നേരിടുന്നത് സുരക്ഷിതത്വത്തെക്കുറിച്ചുള്ള വിദ്യാഭ്യാസമാണെന്നാണ് ആധുനികർ പറയുന്നത്. എത്ര ആപത്തില്ലാത്ത വേളയിൽ ആപത്തിനെ ചിന്തിക്കുന്നു അതുതന്നെ ആപത്തിൻ്റെ സാങ്കല്പിക ലോകമാണ്. മാനവജീവിതം ശാസ്ത്ര സാങ്കേതിക വിദ്യകളിലൂടെ ക്രമപ്പെടുത്തുമ്പോൾ ആപത്തുറഞ്ഞുകൂടിയ സ്വപ്നങ്ങളിലാണ് മാനവൻ ജീവിക്കുന്നത്. ആപത്തിൻ്റെ സങ്കല്പമില്ലാത്ത വ്യക്തിജീവിതവും കുടുംബജീവിതവും സാമൂഹ്യ ജീവിതവും ഇല്ലാതായിരിക്കുന്നു. ഭാര്യ, ഭർത്താവ്, അവരുടെ ചേർച്ചയുള്ള കുടുംബജീവിതം, കോടതി, സ്ത്രീ സ്വാതന്ത്ര്യം, പുരുഷ സ്വാതന്ത്ര്യം, പുരുഷൻ്റെ ഉത്തരവാദിത്തങ്ങൾ, പുരുഷൻ്റെ അവകാശങ്ങൾ, സ്ത്രീയുടെ ഉത്തരവാദിത്തങ്ങൾ, സ്ത്രീയുടെ അവകാശങ്ങൾ, ഇവയൊക്കെ ബുദ്ധിയിൽ രൂപാന്തരപ്പെടുത്തുന്ന നിയമനിർമ്മാണങ്ങളും നിയമങ്ങളും കൊണ്ട് കോലാഹലം നടത്തുന്ന സാങ്കേതികതയുടെ ലോകങ്ങളിൽ ജീവിക്കേണ്ടി വരുന്ന മാനവന് സ്വച്ഛന്ദമായ ജീവിതം തന്നെയില്ല. ഓരോ നിമിഷവും ആപത്തുകളെ സ്വപ്നം കണ്ടാണ് അവൻ ജീവിക്കുന്നത്. ഏത് നിമിഷവും തനിക്കെതിരെ തൻ്റെ ഭാര്യ കേസ് കൊടുക്കാമെന്ന്, ഏത് നിമിഷവും തൻ്റെ ഭർത്താവ് വഞ്ചകനായി തന്നെ കൊന്നുകളയാമെന്ന് വിശ്വസിക്കാൻ പാകത്തിനുള്ള വിദ്യാഭ്യാസത്തിലൂടെ ജീവിക്കേണ്ടി വരികയും അതിന് മുൻകരുതലെടുക്കുകയും അതിനുവേണ്ടിയുള്ള നിയമനിർമ്മാണ പ്രക്രിയകൾ ഉണ്ടാക്കുകയും അതിനുള്ള നിയമജ്ഞന്മാരുമായി നിരന്തരമായി ആലോചിക്കുകയും ചർച്ച ചെയ്യുകയും അങ്ങനൊരു ആപത്ത് വന്നാൽ എങ്ങനെ നേരിടണമെന്ന് മുൻകൂട്ടി തീരുമാനിക്കുകയും ചെയ്യുന്ന സുരക്ഷിതത്വത്തിൻ്റെ ലോകമാണ് ഇന്ന് കുടുംബം. ഫാക്ടറികൾ, വെള്ളം, വെളിച്ചം, അഗ്നി, എല്ലാം ഇന്ന് മാനവനെ സംബന്ധിച്ചിടത്തോളം ആപത്തിൻ്റെ രൂപത്തിലാണ് നിൽക്കുന്നത്.
അവൻ്റെ പ്രാണനെ നിലനിർത്തുന്നത് വെള്ളമാണ്. വെള്ളം നിറഞ്ഞു നിൽക്കുന്ന തീരപ്രദേശങ്ങളിൽ കാലവർഷക്കെടുതിയിലും തുലാവർഷക്കെടുതിയിലും സംഹാരതാണ്ഡവമാടുന്ന പ്രകൃതി, അതിൻ്റെ നടുക്കൊക്കെ ചിരിച്ചും കളിച്ചും കുഞ്ഞുങ്ങൾ ഇന്നലെ ജീവിച്ചു. പെറ്റുവീണ് നീന്തലറിയാത്ത കുഞ്ഞുങ്ങൾ തീരപ്രദേശങ്ങളിലെ കുടിലുകളിൽ കിടന്നുറങ്ങുമ്പോഴാണ് വെള്ളം അടിച്ചു കയറി വന്നിട്ടുള്ളത്. സംഹാരതാണ്ഡവമാടുന്ന അതേ വെള്ളമാണ് ശരീരത്തിനകത്തും പുറത്തും. അതേ വെള്ളം ജീവനമാണ്. പ്രകൃതിയുടെ ലാസ്യവിലാസങ്ങളെ തിരിച്ചറിഞ്ഞ മാനവൻ മുൻകൂട്ടി വെള്ളത്തെ ശത്രുവായി കണ്ട്, വെള്ളം ശത്രുവാകാത്ത കാലങ്ങളിൽ ചിന്താമഗ്നനായി വിലപിച്ചില്ല. ആ സമയത്തെങ്കിലും അവൻ തൻ്റെ ജീവിതം സന്തുഷ്ടമായി കൊണ്ടാടി. ആപത്ത് കയറി വരുന്ന സമയത്ത് ധൈര്യം അവലംബിച്ചു. ഈ പുഴ ഞാൻ നീന്തിക്കടക്കുമെന്നും ഒരു വാഴത്തടയെങ്കിലും വെട്ടിയിട്ട് അതിൽ കയറ്റി എൻ്റെ കുഞ്ഞിനെ കിടത്തി അതെവിടെയെങ്കിലും ചെന്ന് ആരുടെയെങ്കിലും കൈകളാൽ ലാളിക്കപ്പെടുമെന്നും വിചാരിച്ചു. അതിൻ്റെ മിത്തുകളും നമുക്ക് ലഭിച്ചു. രാജകൊട്ടാരത്തിലായിരുന്നിട്ട് കൂടി ഋഷിയെ പരിചരിച്ച് ലഭിച്ച ദിവ്യമായ മന്ത്രം സംശയം കൊണ്ട് പ്രയോഗിച്ചൊരു മാതാവ് കുന്തി ആപത്ത് വരുമെന്ന് മുൻകൂട്ടി അറിഞ്ഞിട്ട് പോലും അതിനെ അവഗണിച്ച് പരീക്ഷിച്ച മന്ത്രത്തിൻ്റെ ഫലമായി സൂര്യനിൽ നിന്ന് ഗർഭിണിയായിട്ട് നാളെ തൻ്റെ കീർത്തിയെ തൻ്റെ ഉദാരമായ യശസ്സിനെ ലോകം തകർത്ത് കളയും എന്ന് ചിന്തിച്ച് വ്യഥിതയാകുന്നതിന് മുമ്പ് ധൈര്യം അവലംബിച്ച് പ്രാർത്ഥനാപൂർവം കന്യകത്വം നഷ്ടപ്പെടാതെ പുത്രനെ പ്രസവിച്ച് ആ പുത്രനെ ഗംഗയും യമുനയും മാറി മാറി പെട്ടിയിലാക്കി വിട്ട തലത്തിൽ ഗംഗയും യമുനയും മാറി മാറി ചമ്പാപുരി വരെ താങ്ങി താങ്ങിക്കൊണ്ടുപോയി ഉത്തമോത്തമനായ അതിരഥൻ എടുത്തു വളർത്തി വളർന്ന് ആ പുത്രനിലൂടെ ഇന്നും യശോധാവള്യത്തിൽ ജീവിക്കുമ്പോൾ വിവാഹപൂർവമായി ഒരു രാജകുമാരി തൻ്റെ കുസൃതിയിൽ ഗർഭിണിയാവുകയും പ്രസവിക്കുകയും ചെയ്തിട്ട് ആ കഥയെ യുഗാന്തരങ്ങളിലൂടെ വാഴ്ത്തിപ്പാടുന്ന ജനതയിലേക്ക് വളർന്നെങ്കിൽ ലോകത്തെന്തിനെയാണ് കീർത്തിയെന്ന് വിളിക്കേണ്ടി വരിക? കുന്തിയെ മഹാത്മാക്കളുടെ പട്ടികയിൽ നാം പെടുത്തേണ്ടി വരുമ്പോൾ, കന്യകയുടെ പട്ടികയിൽ പെടുത്തേണ്ടി വരുമ്പോൾ പ്രസവിച്ച് നിത്യകന്യകാത്വത്തിൻ്റെ നിറകുടങ്ങളായി നിന്നിട്ടുള്ള പാശ്ചാത്യരും പൗരസ്ത്യരുമായ മാതാക്കളെ ലോകം ആരാധിക്കുമ്പോൾ, മറിയത്തെ കന്യകയെന്ന് വിളിക്കുമ്പോൾ, കുന്തിയെ കന്യകയെന്ന് വിളിക്കുമ്പോൾ, അലോകസാധാരണമായ
അനവധ്യതകൾ കീർത്തിയുടെ ധാവള്യത്തിലേക്ക് പൊൻതൂവലുകളായി തുന്നിച്ചേർക്കുമ്പോൾ മാനവ ചേതന വിപത്തിലെ ധൈര്യം എന്താണെന്ന് ആലോചിച്ച് നോക്കേണ്ടതാണ്. കാമവും ക്രോധവും ലോഭവും മോഹവും ആകുന്ന ആപത്തുകൾ നിത്യനിരന്തരമായി മാനവ ചേതനയിലേക്ക് അടിച്ചു കയറി വരിക സ്വാഭാവികമാണ്. അവയുണ്ടാകുന്നതിൽ അത്ഭുതമില്ല. അവയ്ക്കുള്ള വാതായനങ്ങൾ തുറന്നു കിടക്കുമ്പോൾ അവയുണ്ടാകരുതെന്ന് ആഗ്രഹിച്ചിട്ട് കാര്യമില്ല. ആപത്തുകളെ പ്രതീക്ഷിച്ച് ജീവിക്കുന്നതിൽ അർത്ഥവുമില്ല. ആധുനിക മാനവൻ ആപത്തുകളെ പ്രതീക്ഷിച്ചാണ് അവൻ്റെ സജ്ജീവിതം മുഴുവൻ കളയുന്നത്. സമ്പാദിച്ചതത്രയും ആപത്തിനു വേണ്ടി സൂക്ഷിക്കുകയാണ്. ഒന്നുറങ്ങാതെ, ഒരാഹാരം കഴിക്കാതെ, ആവശ്യമുള്ള വസ്തുക്കൾക്ക് വേണ്ടി പണം ചെലവാക്കാതെ, ആവശ്യമില്ലാത്തതിനെ തീപിടുത്തത്തെ, വൈദ്യുതാഘാതത്തെ, ഭൂമികുലുക്കത്തെ, സുനാമിയെ ആധുനിക മാനവൻ്റെ പ്രയത്നങ്ങളും അവൻ്റെ ശാരീരികവും മാനസികവുമായ അധ്വാനം മുഴുവനും ധനം മുഴുവനും ഇന്ന് ചെലവാക്കി മുന്നേറുന്നത് ആപത്തിനെ പ്രതീക്ഷിച്ചുള്ള സങ്കല്പ ലോകങ്ങളിലാണ്. ഒരു കളിസ്ഥലത്ത് ഒരു നിയമം നടപ്പാക്കുന്നിടത്ത്, ഒരു കോടതി വിധി പ്രസ്താവിക്കുന്നിടത്ത് എന്നു വേണ്ട ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും ആപത്ത് പ്രതീക്ഷിച്ച് ചെലവാക്കുന്ന പണത്തിന് കണക്കും കയ്യുമില്ല. നാട് നന്നാക്കുവാൻ ഒരുവൻ പ്രയത്നിക്കുമ്പോഴും നൂറുകണക്കിന് ആഹാരം ആളുകൾക്ക് കൊടുക്കുവാൻ അത്യധ്വാനം ചെയ്യുമ്പോഴും കൃത്യമായ കണക്കുകൾ വേണമെന്ന് ശഠിക്കുന്ന ധനകാര്യ വകുപ്പുകൾ ക്രൈസിസ് മാനേജ്മെൻ്റ് എന്ന പേരിൽ ഭീകര പ്രവർത്തനത്തെ നേരിടുവാനോ ഭീകരനെക്കുറിച്ച് അറിവ് ലഭിക്കുവാനോ വരാനിരിക്കുന്ന ദുരന്തങ്ങളെ കാണുവാനോ വേണ്ടി ചെലവാക്കുന്നിടത്തൊന്നും കണക്കും തൊപ്പിയും വേണ്ടെന്ന് കൃത്യമായി പറയുന്നുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. ബുദ്ധിമാനായ മാനവൻ്റെ വിപതി ധൈര്യം മുഴുവൻ ചോർന്നു പോയിരിക്കുന്നു. ആപത്ത് വരുമ്പോൾ കുഴഞ്ഞു പോകുന്ന ഭരണാധികാരികൾ, ആപത്തിനെ നേരിട്ട് അതിൻ്റെ ധാർമ്മിക തലം, ധാർമ്മികമായ അതിൻ്റെ ഉത്തരവാദിത്വം സ്വയം ഏറ്റെടുത്ത് അക്ഷോഭ്യനായി അതിനെ ശമിപ്പിച്ച് മര്യാദാമസൃണമായി ലോകത്തിന് മാതൃകയാകുന്നവരുടെ എണ്ണം കുറഞ്ഞിരിക്കുന്നു. ആന്തരികമായ ഒട്ടേറെ വിചാരങ്ങളുടെയും വികാരങ്ങളുടെയും ആപത്തിൻ്റെ ലോകത്തിലാണ് മാനവൻ ജീവിക്കുന്നത്. രോഗങ്ങൾ, രോഗാണുക്കൾ ഇവയും ആപത്താണ്. തൻ്റെ കുഞ്ഞിനൊരു പനി വരുമ്പോൾ, തൻ്റെ ഭർത്താവിനൊരു രോഗം വരുമ്പോൾ, തൻ്റെ ഭാര്യ ഗർഭിണിയായിരിക്കെ ഒന്ന് വീഴുമ്പോൾ, തൻ്റെ കുഞ്ഞ് ഓടിക്കളിക്കുന്നിടത്ത് കാലുതട്ടിയൊന്ന് വീഴുമ്പോൾ,
ഇന്നൊപ്പം കരയുന്ന തന്തയും തള്ളയും. അതിന് വീട്ടിൽ ഒരുക്കി വെച്ചിരിക്കുന്ന ക്രൈസിസ് മാനേജ്മെന്റുകൾ, അവയെ ഒന്ന് അഴിച്ചുപയോഗിക്കുവാൻ തത്രപ്പെട്ട് അത് പറ്റുകയില്ലാതായിരിക്കുന്നു എന്ന തിരിച്ചറിവ്, വീണുടനെ എടുത്തുകൊണ്ടെത്തിയാൽ അരമണിക്കൂർ താമസിച്ചു പോയി, 15 മിനിറ്റേ ആയുള്ളൂ വീണിട്ട്. 15 മിനിറ്റ് മുമ്പ് വീണയാളിനെ 15 മിനിറ്റിനുള്ളിൽ ആശുപത്രിയിൽ എത്തിച്ചാൽ നിങ്ങൾ അരമണിക്കൂർ താമസിച്ചു പോയി കൊണ്ടുവരാൻ. അരമണിക്കൂർ മുമ്പ് വീണിട്ടുണ്ടായിരുന്നില്ല, അന്നേരം കൊണ്ടുവന്ന് രക്ഷിക്കാമായിരുന്നു എന്ന് പറയുന്ന ക്രൈസിസ് മാനേജ്മെന്റുകൾ. വീണവനെ പിടിച്ചൊന്ന് ഓടിച്ച് അവൻ്റെ ശ്രദ്ധയെ തിരിച്ചുവിടാൻ പാകത്തിന് വീണതിൻ്റെ വേദന ഏറ്റുവാങ്ങി കരയുന്നവന് 2 അടിയും കൊടുത്ത് ധൈര്യപൂർവം അവനെ എടുത്തൊന്ന് കുടഞ്ഞ് ജീവിതം തിരിച്ചടിയും അടിയുമാണെന്ന് നല്ലപോലെ ബോധ്യപ്പെടുത്തി, വീണത് പ്രകൃതിയുടെ അടി നിനക്ക്, നിൻ്റെ കാൽമുട്ടിന് താഴെ വടി കൊണ്ടുള്ള എൻ്റെ അടിയും, ഇത് രണ്ടിനെയും നേരിട്ടാണ് നീ ജീവിതത്തിൻ്റെ ധർമ്മത്തിലേക്ക് പോകേണ്ടതെന്ന് ധൈര്യം കൊടുത്ത് പഠിപ്പിച്ച ഇന്നലത്തെ തലമുറകൾ. ആപത്തിൽ എങ്ങനെയാണ് ധൈര്യം അവലംബിക്കേണ്ടതെന്ന് കാണിച്ചു കൊടുക്കുന്നതിന് പകരം ആപത്തുകളെ മുൻകൂട്ടി പ്രവചിച്ച് ആപത്തുകൾക്കെല്ലാ കരുതലുമെടുത്ത് എല്ലാ ആപത്തും വരുത്തിവെച്ച് പരീക്ഷീണനായി യശോധാവള്യം നേടാതെ ഈ മണ്ണിൽ എരിഞ്ഞടങ്ങുന്ന മർത്യൻ, ആപത്തുകൾക്ക് ഒരിക്കലും തടസ്സമില്ല, അത് വന്നുകൊണ്ടേയിരിക്കും. വരുന്ന ആപത്തുകളെ എങ്ങനെ സമീപിക്കണമെന്നതാണ് ജീവിതം. അറിഞ്ഞു കുറയെല്ലാം, അറിയാതെ കുറയെല്ലാം, അന്യരുണ്ടാക്കി കുറയെല്ലാം, അവനവനുണ്ടാക്കി കുറയെല്ലാം, പ്രകൃതിയിൽ നിന്നുണ്ടാകുന്നത് കുറയെല്ലാം, എന്ത് ആപത്തുകൾ! ആപത്തുകളില്ലെങ്കിൽ ഈ ജീവിതം എന്ത്? ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ആന്തരികമോ ബാഹ്യമോ ആയ ആപത്തുകളുമായുള്ള സന്ധിയും സമരവുമാണ് ജീവിതം. ചിലവയോട് സന്ധി ചെയ്തും ചിലതിനോട് സമരം ചെയ്തും ചിലതിൽ അതിജീവനം നടത്തിയും ചിലതിൽ താന്നുവീണും ജീവിക്കുന്ന മാനവൻ വിപതി ധൈര്യം കൊണ്ട് മഹാത്മാവാകുന്നുവെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുവാൻ പാകത്തിന് കീർത്തിയെ വിസ്തരിപ്പിച്ചു തന്ന ഭഗവാന്റെ പാവന പാദങ്ങളിൽ ഭക്തിപ്രശ്രയപൂർവ്വം പ്രണമിച്ച് ഈ ഭാഗം നമുക്കിവിടെ ഉപസമർപ്പിക്കാം.